അല്ല, എൻ്റെ ഉമ്മ തന്നെയാണ് ഇങ്ങനെ പാടാനുള്ള കഴിവൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട്. പണ്ട് നമ്മളുടെ ഇപ്പം ഞാൻ കർണാടിക്ക് എന്നെ മറ്റേ മദ്രസയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. കർണാടിക് പഠിച്ചതിൻ്റെ കാര്യം കർണാടിക് പഠിച്ച് കാരണം അവിടെ ഭയങ്കര ഇത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അവിടെ പഠിക്കരുത്, സംഗീതം ഹറാമാണ്. അപ്പം എന്നെ മദ്രസയിൽ നിന്ന് പുറത്താക്കി. പിന്നെ ഞാൻ മദ്രസയിൽ പോകാണ്ടായി. അങ്ങനെ കമ്മിറ്റിക്കാരാകെ പ്രശ്നമാക്കി. അങ്ങനൊരു ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ മദ്രസയാണോ ഒഴിവാക്കേണ്ടത്, നിങ്ങൾ സംഗീതമല്ലേ ഒഴിവാക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആകെ പ്രഷർ കൊടുത്തു. അപ്പൊ സംഗീതം ഒഴിവാക്കി. തേരേ നാം ഹംനെ കിയാ ഹേ ജീവൻ അപ്നാ സാരാ സനം ഹോ ജീവൻ അപ്നാ സാരാ സനം. ശരിക്കും അപ്പോൾ ശരിക്കും പടച്ചു നല്ലൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിൻ്റെ തൂക്കുകയറുകൊണ്ട് നമ്മൾ ഒരിക്കലും കലയെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യും, അല്ല തൂക്കാൻ പാടില്ല. ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ചൊരു പാഠമാണ്, ഇന്നിപ്പോൾ കാണുന്ന ഒരാൾ നാളെ എന്താവും നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്ന ഞാൻ നാളെ എന്താവും നമുക്ക് പറയാൻ പറ്റില്ല. നാളെ ആരുടെ ഒരു സഹായമാണ് നമുക്ക് വേണ്ടി വരാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പാട്ട് ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ല, പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ. പ്രത്യേകിച്ച് ഒരു പാട്ടിൻ്റെ ഓളം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാലിറ്റി ഷോകളിൽ പ്രത്യേക ഒരു പങ്കുണ്ട്. കാരണം നമ്മളൊക്കെ കേൾക്കാൻ കൊതിച്ച പല ശബ്ദങ്ങളെയും തേടി പിടിച്ച് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് റിയാലിറ്റി ഷോകളായിരുന്നു. അതിൽ പ്രധാന പങ്ക് വഹിച്ച റിയാലിറ്റി ഷോകളാണ് പട്രുമാൽ, മൈലാഞ്ചി പോലുള്ളത്. ഈ അടുത്ത് ജനകീയമായ ഒരു റിയാലിറ്റി ഷോ സരിഗമപ്പ, അതിലെ ജനകീയമായ ഒരു ഗായകൻ, നിങ്ങൾ ജനകീയമാക്കിയ ഗായകൻ, അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ കേട്ട് നിങ്ങൾ ഒരുപാട് ആളുകൾ കരഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാട്ടിനെ നിങ്ങൾ അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് സിനിമയിൽ വരെ ഗാനമാലപിച്ചിരിക്കുന്ന അക്ബർ ഖാൻ എന്ന ഗായകൻ്റെ കഥയാണ് നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് പങ്കുവെക്കുന്നത്. വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. കാരണം അക്ബർ ഖാൻ എന്ന വലിയൊരു ശരീരത്തിൻ്റെ ഉടമ, അതിനുള്ളിൽ ചെറിയൊരു കുഞ്ഞു മനസ്സുണ്ട്, ഒരുപാട് അനുഭവങ്ങളുടെ കഥയുള്ള ഒരു മനസ്സ്, ഒരു കൊച്ചു അക്ബർ ഖാൻ, മദ്രസയിൽ പഠിക്കുന്ന അക്ബർ ഖാനിൽ നിന്ന് ഇന്നത്തെ നമ്മളൊക്കെ കാണുന്ന അക്ബർ ഖാനെ അക്ബർ ഖാനാക്കി മാറ്റിയ, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് നിങ്ങളെല്ലാവരും കൂടി അക്ബർ ഖാനാക്കി മാറ്റിയ അദ്ദേഹത്തിൻ്റെ കഥയാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത്. വീഡിയോ എന്തായാലും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. അക്കു നമസ്കാരം. നമസ്കാരം. പ്രത്യേകിച്ചൊരു നമസ്കാരത്തിൻ്റെ ഒരിതൊന്നും ആവശ്യമില്ല, കാരണം നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. എങ്കിൽ പോലും ഇതിലൂടെ കാണുന്ന കുറെ ആളുകൾക്ക് മുന്നിൽ ഇതൊരു നമസ്കാരം പിടിക്കുകയാണ്. ആദ്യം നിങ്ങളുടെ പ്രേക്ഷകരാണ് ഏറ്റവും കൂടുതൽ ഇത് കാണുന്നത്. അതെ. അപ്പോൾ നിങ്ങളുടെ നമസ്കാരം. നമ്മൾ എവിടെയാണ്? തൃശ്ശൂരിലെ സ്ഥലം. തൃശ്ശൂർ ചൂണ്ടൽ, അതായത് കുന്നുകുളം കഴിഞ്ഞിട്ട് അടുത്ത ജംഗ്ഷൻ. പക്ഷേ കാലങ്ങളായിട്ട് നമ്മളുടെ ഒരു ഹോബി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അതെ അതെ, പാട്ട് പാട്ടിലൂടെയാണ് ജീവിതം. വേറെ അങ്ങനെ പല മേഖലകളിൽ പഠിച്ചു തുടങ്ങി, പഠിച്ചു നോക്കി, ശ്രമിച്ചു നോക്കി, പക്ഷെ അതൊന്നും നമുക്ക് എന്താവണില്ല, നമുക്ക് സെറ്റാവണില്ല. ഇപ്പൊ ഹൈഡ്രോളിക് മെക്കാനിക് പഠിച്ചു, JCB ഓപ്പറേഷൻ, അക്കൗണ്ട്സ് പഠിച്ചു, ടാലി, അക്കൗണ്ടന്റ് ആവാനുള്ള ശ്രമം നടത്തി, ഒന്നിലും നമുക്കൊരു കംഫർട്ട് ഇല്ല. ഇല്ല, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതൊക്കെ പണിയെടുത്ത് ജീവിക്കുന്നത് പോലെ ഒരു ഫീല് കിട്ടി. ഇതാവുമ്പോൾ നമുക്ക് പാട്ട് പാടി നടക്കാം, പൈസയും കിട്ടും. അത് നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു സംഭവത്തെ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ മറ്റൊന്നും നമുക്ക് അത്രത്തോളം താല്പര്യമില്ല. പൊതുവെ കലാകാരന്മാർ മടിയന്മാരാന്നുള്ളൊരു ചൊല്ലുണ്ട്, സത്യമാണത്. പിന്നെ നമുക്ക് ഈ പാട്ടിലൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്യുകയാണല്ലോ. ഒരു സ്ഥലത്ത് പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നമ്മൾ അടിച്ചു പൊളിക്കുകയാണ്, അടിച്ചു പൊളിച്ചതിന് ശേഷം പൈസ കൊണ്ട് വരികയും ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ ഒറിജിനൽ നമ്മൾ എന്താണെന്നുള്ളത് ആവുകയും ചെയ്യും. പക്ഷെ ആ കാണുന്ന വ്യൂവറുടെ മുന്നിൽ എന്താണ്, നമ്മളൊരു അടിപൊളി. ഓ പിന്നെ പിന്നെ അല്ലേ, അല്ല അത് അങ്ങനെ തന്നെ നിർത്തണാണ് കുറച്ച് ഒരു ഒരു പരിധിവരെ നല്ലത്. ആൾക്കാര് എപ്പോഴും ആൾക്കാര് ഒരു രണ്ട് രണ്ടര മണിക്കൂർ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഗാനമേളയോ ഒരു ബാൻഡിന്റെ ഷോ ഒക്കെ പറയുമ്പോൾ ഒന്ന് തുള്ളണം, മാക്സിമം അടിച്ചു പൊളിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളവിടെ പിന്നെ നമ്മൾ എന്താണോ അവർക്ക് എന്താണോ വേണ്ടത് അതേമാതിരി നമ്മൾ അങ്ങോട്ട് ആവലാണ്. സാധാരണ ഏതൊരു വിദ്യാർത്ഥിയും സ്കൂളിലോ മദ്രസയിലോ പഠിക്കുന്ന സമയത്ത് ഒന്നുകിൽ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ഉസ്താദ് ആരെങ്കിലും ഒരാളായിരിക്കും, അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാളായിരിക്കും ഇങ്ങനെ ഒരു കഴിവ് ഉണ്ട് എന്നുള്ളത് കണ്ടെത്തുക. ആരായിരുന്നു അക്കുവിന്റെ കഴിവ് കണ്ടെത്തി? അല്ല, എൻ്റെ ഉമ്മ തന്നെയാണ് ഇങ്ങനെ പാടാനുള്ള കഴിവൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട്. പണ്ട് നമ്മളുടെ കാസറ്റില് നമ്മുടെ മണിച്ചേട്ടൻ്റെ ഓണത്തിനൊക്കെ മണിച്ചേട്ടൻ്റെ ഇതിറങ്ങും, മറ്റേ കലാഭവന്റെ ഒക്കെ വർക്കുകൾ. അപ്പൊ മണിച്ചേട്ടന്റെ നാടൻ പാട്ട് പാടിയിട്ടാണ് ഞാൻ പാട്ട് തുടങ്ങി. ഇവൻ മധുഹ് ഗാനങ്ങൾ പാടുന്നതിന് മുന്നേ തന്നെ മണിച്ചേട്ടന്റെ പാട്ടുകളാണ്. അപ്പൊ ആളുകൾ എന്തായാലും എന്തേ പാടിക്കാഞ്ഞു എന്നുള്ള ചോദ്യം എന്നോട് ചോദിക്കും. അല്ല, നാടൻ പാട്ട് ഇപ്പൊ നമ്മൾ എത്ര പാടിയാലും മണിച്ചേട്ടനോളം ആവില്ല, തീർച്ചയായിട്ടും മണിച്ചേട്ടനോളം ചിന്തിക്കാൻ പറ്റില്ല. അതല്ലാത്ത നാടൻപാട്ട് കലാകാരന്മാരെ അത്ര പോലും നമുക്ക് പിടിക്കാൻ പറ്റില്ല. അതൊരു പ്രത്യേക ഒരു ബ്യൂട്ടിയാണ് ഈ നാടൻപാട്ട് എന്ന് പറയുന്നത്.
അത് നമുക്ക് പിടിക്കാൻ പറ്റാത്ത ഒരു ഒരു ജോണ. നമ്മളിങ്ങനെ പാടുക, ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ പാടുക. അപ്പൊ അന്ന് അതായിരുന്നു ആദ്യം പാടിയിരുന്നത്. പിന്നെ മദ്രസയില് പാടി തുടങ്ങി. മദ്രസയില് ഓരോ നബിദിനങ്ങളിലും പാട്ട്, നബിദിനത്തിന്റെ ആ ഒരു ഒരു മാസം മുന്നേ തന്നെ പാട്ട് പഠിക്കലും അങ്ങനെ ഒരു ആരവല്ലോ. ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നബിദിനത്തിനൊക്കെ പാട്ട് പാടാന്ന് പറയുന്നത്. അങ്ങനെ നബിദിനത്തിന് പാടും. അപ്പം വീട്ടുകാർക്ക് തന്നെ തോന്നി, ഉമ്മാക്ക് തോന്നി കുറച്ച് കർണാട്ടിക് പഠിപ്പിക്കണം. അങ്ങനെയാണ് ശാസ്ത്രീയ സംഗീതം ആദ്യമായിട്ട് മറ്റേ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തോന്നണം. കേച്ചേരി നാദബ്രഹ്മ അക്കാദമിയിൽ തങ്കമണി ടീച്ചറുടെ അടുത്ത് പോയിട്ട് എന്നെ ചേർക്കണത്. അവിടെ നിന്ന് പാട്ട് പഠിച്ചു. ഒരു ഏകദേശം ഒരു 7 വർഷം 8 വർഷത്തോളം ഞാൻ അവിടെ പഠിച്ചു എന്നാണ് എനിക്ക് തോന്നണേ, നോർമല്ല. പിന്നെ സ്കൂളിൽ പഠി 5ാം ക്ലാസ്സിൽ ചേർന്നതിന് ശേഷം മറ്റേ നമ്മുടെ ഹൈസ്കൂളിൽ ചേർന്നതിന് ശേഷം, സോറി, യു പിയിൽ ചേർന്നതിന് ശേഷം അവിടെ വേറൊരു തങ്കമണി മിസ് ഉണ്ടായിരുന്നു, ഉറുദു അധ്യാപികയായിരുന്നു അവിടുത്തെ. അവനിക്ക് എൻ്റെ ഫേവററ്റ് ടീച്ചർ അതായിരുന്നു. അപ്പോൾ ടീച്ചർക്ക് എന്നെ ഒരു എന്താ പറയുക, കൂടുതൽ ഗസലിലോട്ട് എന്നെ സ്വാധീനിച്ചത് ടീച്ചറാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ഗസല് കേൾക്കാൻ തുടങ്ങി, ഗസല് പാടാൻ തുടങ്ങി. അതൊക്കെ ടീച്ചർ കാരനാണ്. അങ്ങനെ സ്കൂളിംഗ് ടൈമിലൊക്കെ പാട്ട് ഒരുപാട് ഇങ്ങനെ കയറി 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 പിന്നെ പാട്ടുകാരനായി വരണം എന്നുള്ള ഒരു ആഗ്രഹമായി. വേറെ ഒന്നും മൈൻഡിൽ കയറാണ്ടുള്ള ഒരു അവസ്ഥയായി. പിന്നെ പാട്ടുകാരനായി, സന്തോഷമാണ്. സാധാരണ ഏതൊരാളുടെയും തുടക്കത്തിലുള്ള പാട്ടുകൾ എന്തായാലും നമ്മൾ മറക്കൂല. കാരണം നബിദിനത്തിനൊക്കെ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ ഞാൻ അവിടെ നേരെ വ്യത്യാസമാണ്, ഞാൻ അതും മറക്കും. എങ്കിലും ഇവരെ പാടിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ അവർ ട്രോളും. തീർച്ചയായിട്ടും നബിദിനത്തിന് ഫസ്റ്റ് നബിദിനത്തിന് ഞാൻ പാടിയ പാട്ടുണ്ട്, അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആദ്യമായിട്ട് നബിദിനത്തിന് കയറി വേദിയിൽ കയറിയിട്ട് ആദ്യം പാടുന്ന പാട്ട് എന്നെ ഉമ്മയാണ് പഠിപ്പിച്ചത്. സാധാരണ നബിദിനത്തിന് മദ്രസയിൽ നിന്ന് നമുക്ക് പുസ്തകം കിട്ടും, ആ പുസ്തകത്തിലത്തെ ഏതെങ്കിലും പാട്ടായിരിക്കും നമ്മളോട് ഉസ്താദ് പാടാൻ പറയാ. എന്റെ പാട്ട് എനിക്ക് ഉമ്മ വീട്ടിൽ നിന്ന്, ഉമ്മ എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഉമ്മാന്റെ പേരൊന്ന് പറയാം, റഹ്മത്ത് എന്നാണ് ഉമ്മയുടെ പേര്. അപ്പൊ ഉമ്മ വീട്ടിൽ നിന്ന് പാട്ട് ഈ ഒരു പാട്ട് കാസറ്റ് ഇട്ടിട്ട് പഠിപ്പിച്ചു തരും, എഴുതി തരും, ഇത് നീ ഇത് പാടിയാ മതി എന്ന് പറയും. അങ്ങനെ ഫസ്റ്റ് പാടിയ പാട്ട് എനിക്ക് ഓർമ്മയുണ്ട്, അത് സുബർക്കത്തെ പടച്ചോനെ സുഖ ദുഃഖമറിഞ്ഞോനെ സുമത്തിൽ തേ നിറച്ചോനെ സുരഗംഗ തീർത്ത പെരിയോനെ. ദഫിന്റെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് വേണം, അപ്പോഴാണ് അതിന്റെ ഫീൽ കിട്ടുക അല്ലേ. ഇതാണ് ആദ്യം പാടുന്ന മാപ്പിള, റഹ്മത്തുമ്മച്ചി മോനക്ക് ബർക്കത്തുള്ള ഒരു പാട്ട് പഠിപ്പിച്ചു കൊടുത്തു. അതെ അതെ, പിന്നെ ലൈഫിലെ സകല റഹ്മത്തും അവിടെ നിന്നാണ് തുടക്കം. പിന്നെ 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 തീർച്ചയായിട്ടും അല്ല, പ്രാർത്ഥന കൊണ്ടാണ് ഇപ്പൊ ഇതുവരെയൊക്കെ എത്തിയത്. അങ്ങനെ പിന്നീട് എപ്പോഴാണ് നമ്മൾ ഈ ഒരു മാപ്പിളപ്പാട്ട് ലേബലിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, പിന്നെ പട്രുമാലിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ മൈലാഞ്ചിയിലേക്ക് എത്തുന്നു ഒക്കെ മാപ്പിളപ്പാട്ടിലായിരുന്നു. സരിഗമപ്പ എന്നുള്ള ഒരു വേൾഡ് വൈഡ് ആയിട്ട് ഒരുപാട് ആളുകൾ കാണുന്ന ഒരു റിയാലിറ്റി ഷോ, അതിലേക്കുള്ള എത്തിപ്പെടലേ. സരിഗമപ്പ ശരിക്കും പടച്ചു തന്ന ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരു 2018 മുതൽ 2017 മുതൽ ഞാൻ എറണാകുളത്ത് ഫ്ലാറ്റ് മേടിച്ച്, മേടിക്കാൻ മീൻസ് ഫ്ലാറ്റ് റെന്റിൽ എടുത്തിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളും കൂടിയിട്ട്, കാരണം സിനിമയെ പാടണം എന്നുള്ള ആഗ്രഹം. അങ്ങനെ ഒരു രണ്ടിനും ഉമ്മച്ചി സപ്പോർട്ടായിരുന്നു, സപ്പോർട്ടായിരുന്നു. ഞാൻ പിന്നെ ഉമ്മച്ചിയുടെ അടുത്ത് പറയണത് സിനിമയെ പാടണം എന്നല്ല, വീട്ടിൽ നമ്മൾ വേറെ റീസണാണ് പറയുന്നത്. അവിടെ നിന്ന് കൂടുതൽ പ്രോഗ്രാംസ് വരുന്നത്, അപ്പോൾ യാത്രയാണ്, എനിക്ക് എപ്പോഴും വന്ന് പോകാനൊന്നും പറ്റില്ല, അപ്പം ഞാൻ അവിടെ എനിക്ക് അവിടെ വേണം, വർക്കൊക്കെ ഉണ്ട്, ഇറക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങോട്ട് ചാടലാണ്. സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായി, വീട്ടിൽ നിന്ന് വിടില്ല. അപ്പം കാരണം കുറച്ചൊരു എന്താ പറയാ, ഓർത്തഡോക്സ് മൈൻഡാണ്. മൈൻഡ് എന്റെ വീട്ടുകാർക്കല്ല, എന്റെ കുടുംബക്കാർക്ക് പലർക്കും ഉണ്ട്. അപ്പൊ ഞാന് എറണാകുളത്തേക്ക് മാറി ഒരു ശേഷം ഒരു ഒന്നൊന്നര 2 വർഷത്തോളം 2.5 വർഷത്തോളം ഞാൻ എറണാകുളത്ത് നിന്നു. പല മ്യൂസിക് ഡയറക്ടേഴ്സിനും കണ്ടിട്ടുണ്ടായി, പലർക്കും വോക്കൽ അയച്ചു കൊടുത്തിട്ടുണ്ടായി. എനിക്ക് തോന്നുന്നു നാദൃശൊക്കെ മാത്രമാണ് എന്നെ ഒരു പാട്ട് പാടാൻ വേണ്ടി വിളിച്ചത്, ഒരു ട്രാക്ക് പാടാൻ. മേരാനാം ഷാജി എന്ന് പറയുന്ന പടത്തിൽ ഒരു ട്രാക്ക് പാടാൻ വേണ്ടിയിട്ട് വിളിച്ചത്. മനുഷ്യരുടെ ഒരു പാട്ട് പാടാനുണ്ട്, ശ്രേയ ഘോഷലാണ് പാടുന്നത്. പിന്നെ ഞാൻ വരാം ചെന്നു. എൻ്റെ കഷ്ടകാലത്തിന് അന്ന് എൻ്റെ തൊണ്ട അടപ്പിളകി ഇരിക്കുന്ന സമയത്ത് ചെന്നു, പക്ഷെ അവർ പറഞ്ഞ ഡേറ്റിൽ നമ്മൾ പോയി പാടണ്ടേ, അത് സക്സസ് ആയില്ല. അത് പിന്നെ ആദർശമൊക്കെ പറഞ്ഞ് കുഴപ്പമില്ല, ഞാൻ കൊടുന്നവരൊക്കെ എവിടെയെങ്കിലൊക്കെ എടുത്തു, നീ പേടിക്കേണ്ട പറഞ്ഞു. അങ്ങനെ ശരി, കുഴപ്പമില്ല, ആദർശം കാണാം, നമുക്ക് ഒരു എക്സ്പീരിയൻസ് ആയല്ലോ. ഒരു ഫസ്റ്റ് ട്രാക്ക് പാടി അവിടുന്ന് പോന്നു. പിന്നെ ആ സമയത്ത് മറ്റേ ഈ നോട്ട് നിരോധനം, അതെ, നോട്ട് നിരോധനത്തില് ശരിക്കും ഒന്ന് ഇടങ്ങേറായി. നമുക്കൊന്നും പ്രോഗ്രാം ഇല്ല, ആരെങ്കിലും വിളിച്ചിട്ട് ചേട്ടാ പ്രോഗ്രാം ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടാ അവിടെ പ്രോഗ്രാം നടത്തുന്ന ആൾക്കാരുടെ കയ്യിൽ കാശില്ല,
അങ്ങനെ രണ്ടു കൊല്ലം ഞാൻ അവിടെ നിന്നു. നിന്നിട്ട് പിന്നെ ഒട്ടും പറ്റണ്ട, എൻ്റെ കൂടെയുള്ള റൂംമേറ്റൊക്കെ പോയി. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഫ്ലാറ്റിൽ നിൽക്കേണ്ട ഒരു ഗതികേട് വന്നു. അപ്പം നീ എന്തായാലും നീ നിന്റെ സിനിമയിൽ നോക്കി ഇവിടെ നിന്നു, ഞങ്ങൾ പോവാന്ന് പറഞ്ഞവർ പോയി. അപ്പോൾ ഒന്നും പറ്റാണ്ടായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വീട്ടിലേക്ക് തന്നെ പോന്നു. ഫ്ലാറ്റൊക്കെ ഒഴിവാക്കി, എറണാകുളം ഒഴിവാക്കി വീട്ടിലേക്ക് തന്നെ പോകുന്നു. അപ്പം ഭയങ്കര വിഷമമായിരുന്നു, കാരണം നമ്മൾ ആഗ്രഹിച്ചിട്ട് രണ്ടു വർഷമൊക്കെ അവിടെ പോയി നിന്നിട്ട് റിസൾട്ട്. പക്ഷെ വീട്ടിൽ വന്ന് നിന്നതിൻ്റെ ഒരു എന്താ പറയുക, ഒരു നാലോ അഞ്ചോ മാസത്തിലാണ് എനിക്ക് സരിഗമപ്പ എന്ന് പറയുന്ന ഷോയിൽ കോൾ വരുന്നത്. ഇത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ലൈഫിൽ പല അഡ്ജസ്റ്റ്മെന്റുകളും നടത്തിയ വർഷങ്ങളായിരുന്നു 2021 വർഷങ്ങൾ. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഇത്രയും വലിയൊരു ഓഫർ ആയിരുന്നു വരുന്നതെന്ന് അറിഞ്ഞിരുന്നപ്പോ. അങ്ങനല്ല, എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ വീട്ടിലേക്ക് വരുന്നത്. പിന്നെ എനിക്കറിയാൻ കഴിഞ്ഞ ഒരുപാട് പാട്ടുകാർ എറണാകുളത്ത് ഇതുപോലെ വന്ന് നിൽക്കുന്നുണ്ട്. അതിലൊരാളാണ് ഞാൻ. അവിടുത്തെ മ്യൂസിക് ഡയറക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ചാൻസ് തേടി നടക്കുന്ന ഒരുപാട് സിംഗേഴ്സിൽ ഒരാൾ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാത്രമാണ്, കാരണം എനിക്ക് കിട്ടണം. നമ്മളെപ്പോഴും അങ്ങനെ സ്വാർത്ഥമായിട്ടാണല്ലോ ചിന്തിക്കുക. വീട്ടിലേക്ക് വന്നതിന് ശേഷം പിന്നെ ഈ പറയുന്ന സരിഗമപ്പയിലൊരു കോൾ, സാറ് എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്താണ് ഓഡിഷൻ നടക്കുന്നുണ്ടല്ലോ, നീ എന്താ വരാൻ. അപ്പോഴൊന്നും എനിക്കൊരു റിയാലിറ്റി ഷോ, ഞാൻ സിനിമയാണല്ലോ അന്വേഷിച്ച് നടക്കുന്നത്. ആ സമയത്ത് പിന്നെ റിയാലിറ്റി ഷോ, ഞാൻ പറഞ്ഞ സാറ് എനിക്ക് റിയാലിറ്റി ഷോ നോക്കിയപ്പോൾ താല്പര്യമില്ല, ഞാൻ എന്നെ വിട്ടേക്ക്, സാറ് വേറെ ആളെ നോക്കിക്കോ. എടാ ഫസ്റ്റും സെക്കൻഡും ഓഡിഷൻ കഴിഞ്ഞു, നീ എന്താ വരാത്തെ. ഞാൻ പറഞ്ഞു എനിക്ക് അതിനോടൊരു താല്പര്യമില്ല, ഞാൻ ശരിക്കും സാറോട് ഇല്ല എന്നുള്ള രൂപത്തിൽ. അതൊക്കെ സരിഗമപ്പ കണ്ട ആൾക്കാർക്ക് അറിയാം ആ സ്റ്റോറിയൊക്കെ, ഞാൻ അതിലോട്ട് കടക്കണില്ല. പിന്നീട് സാറിൻ്റെ നിർബന്ധം കൊണ്ട് സരിഗമപ്പയിലെത്തി. സരിഗമപ്പയിലെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വന്നതിന് ശേഷം ഈ പറയുന്ന ജഡ്ജസും ഈ പറയുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റേഴ്സും നമ്മളെ ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി പാടാൻ, സിനിമയിൽ പാടാനാണെങ്കിൽ കാണാൻ ആഗ്രഹിച്ച പല ആളുകളും നമ്മളെ പിന്നെ കോണ്ടാക്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇനോഗ്രേഷൻസിന് വരെ ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് ഒരു ഇനോഗ്രേഷൻ ഫംഗ്ഷൻസ് വരെ എനിക്ക് തന്നിട്ടുണ്ട്, അക്ബർ ഒന്ന് ഗസ്റ്റ് ആയിട്ട് വരും. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇതൊരു ഇതാണ്, അത് നമ്മൾ കറങ്ങിയിട്ട് ബൂമറാങ് പോലെ നാളെ നമുക്ക് ഒരിക്കലും, ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ചൊരു പാഠമാണ്, ഇന്നിപ്പോൾ കാണുന്ന ഒരാൾ നാളെ എന്താവും നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്ന ഞാൻ നാളെ എന്താവും നമുക്ക് പറയാൻ പറ്റില്ല. നാളെ ആരുടെ ഒരു സഹായമാണ് നമുക്ക് വേണ്ടി വരാൻ നമുക്ക് പറയാൻ പറ്റില്ല. അൺപ്രഡിക്റ്റബിൾ. അയ്യോ, കാരണം ഞാൻ എൻ്റെ പണ്ടത്തെ ഒരു ക്യാരക്ടർ പറഞ്ഞാൽ ഞാനൊരാളെയും മൈൻഡ് വെക്കാതെ വില വെക്കാതെ നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ, പക്ഷെ പിന്നീടായിരിക്കും എനിക്ക് ആൾ ഒരുപാട് അങ്ങനെ ഹെൽപ്പ് വേണ്ടി വന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കി ഇവൻ അന്നൊന്നും വരുന്നില്ല, ഇവ ഇന്ന് വേറെ ലെവല്. അങ്ങനെയാണ് കാലം, അങ്ങനെ പലരെയും ഇങ്ങോട്ട് കൊണ്ടുവരും, താഴ്ത്തു കൊണ്ടുവരും, മോളിക്ക് കൊണ്ടുവരും. അപ്പൊ ഇന്ന് അക്ബറിന്റെ ഈ ഒരു പൊസിഷൻ കാണുമ്പോൾ പല ആളുകളും അതുപോലെ പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ അത്തരത്തിൽ പുച്ഛിച്ച് തള്ളിയ കുറച്ച് ആളുകൾ ഉണ്ടാവും പറയുന്നുണ്ടാവും. ഇപ്പൊ ഞാൻ ഇപ്പൊ സ്കൂളില് ഇതേപോലെ മറ്റേ ഞാൻ പഠിച്ച സ്കൂൾ, അതിന്റെ പേര് ഞാൻ പറയണില്ല, കാരണം ആ ഫാദറൊക്കെ എന്നിട്ട് ഇപ്പൊ നല്ല സുഹൃത്താണ്. ഞാനിപ്പോ അതൊക്കെ ചിരിക്കുകയെ ചെയ്യുന്നു അത് ആലോചിക്കുമ്പോ. നമ്മള് പ്ലസ് ടുവില് പഠിക്കുമ്പോ, പഠിക്കാൻ ഇത്തിരി വീക്കാണ് ഞാൻ. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ബയോളജി സയൻസ് ആയിരുന്നു ഞാൻ. ബയോളജിയിൽ ഫുള്ള് ബുജികളാണ്, പക്ഷെ എൻ്റെ കമ്പനി മൊത്തം കമ്പ്യൂട്ടർ സയൻസിലെ ആൾക്കാരുമായിട്ടാണ്. ഞാൻ അതിലാണ് കുറച്ച് ടീമുകളുള്ളത്. അപ്പം ഈ സബ് ജില്ലാ കലോത്സവത്തിൻ്റെ സമയത്താണ് മോഡൽ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പം അതിനകത്ത് കെമിസ്ട്രിയിലും ഫിസിക്സിലും തോറ്റു. അപ്പോൾ ആ സമയത്ത് ഫാദർ പറഞ്ഞു, ഓൾറെഡി എനിക്ക് സബ് ജില്ലയിൽ എനിക്ക് പ്രൈസ് ഉണ്ട്, ജില്ലയിലേക്കാണ് ഞാൻ കോമ്പറ്റ് ചെയ്യുന്നത്, പറ്റില്ല പറഞ്ഞു. ഞാൻ ചെന്ത വെച്ചു, അത് അവിടെ നീ പഠിക്കണം, നീ പഠിക്കാൻ പഠിച്ചാൽ മതി, പഠിക്കാതെ ലോകത്തൊരു ഒരു വാല്യൂ ആർക്കും കിട്ടില്ല. അപ്പോൾ ഒരുപാട് നമ്മുടെ കൂടെയുള്ള സ്റ്റുഡൻസൊക്കെ ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് നോക്കി, ഫാദർ നീ അങ്ങനെ നീ പാട്ട് പാടണ്ട. ഞാൻ പാടുന്ന മറ്റേ മാപ്പിള ഏതോ മാപ്പിളപ്പാട്ടാന്ന് തോന്നുന്നു, അതേമാതിരി ഉറുദു റെസിറ്റേഷൻ ഗസൽ എന്ന് തോന്നുന്നു, അതിനകത്ത് ആരെയും വിട്ടില്ല. നമ്മളെ സ്കൂളിൽ നിന്ന് പോകേണ്ട വിദ്യാർത്ഥി ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അത് വേറെ ആരോ കൊണ്ടുപോയി അവർ. എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയോ, പ്ലസ് ടു എങ്ങനെയെങ്കിലും പാസ്സാവാൻ ഗ്രേസ് മാർക്കാണല്ലോ, സ്റ്റേറ്റിലെ എ ഗ്രേഡ് കിട്ടി കഴിഞ്ഞാൽ ആ മാർക്ക് നമുക്ക് കിട്ടും. ഞാനതാണ് നമ്മളുടെ ഒരു ബുദ്ധി വെച്ചിട്ട് നമ്മൾ എഴുതി എന്തായാലും പാസ്സാവില്ല എന്നുള്ള 100% ഉറപ്പാണ്. ആ പാടിയിട്ടെങ്കിൽ ഞാനതാണ് ആഗ്രഹിക്കുന്നത്. ഒരു രക്ഷ ഉണ്ടായില്ല. അതിനൊരു മറുപടി എപ്പോഴെങ്കിലും കൊടുക്കാൻ പറ്റിയോ? അതിന് മറുപടി എന്ന് പറയുന്നത് അതേ സ്കൂളില് ഗസ്റ്റായിട്ട് വിളിച്ചു. അതിൽ അതും
സരിഗമപ്പ ഇട സമയത്തല്ല കേട്ടോ, സരിഗമപ്പയ്ക്ക് മുന്നെയാണ് ഞാൻ ഗസ്റ്റ് ആയിട്ട് പോകുന്നത്. അതിനുശേഷം പിന്നെ അവിടെ പോയിട്ടില്ലേ? ഇല്ല ഇല്ല, സരിഗമപ്പയ്ക്ക് മുന്നെയാണ്. ഇപ്പൊ ഞാൻ അതിന് ഏഷ്യാനെറ്റില് ഒക്കെ പാടി അത്യാവശ്യം ഫേമസ് ഒക്കെ ആയപ്പോ വിളിച്ചു, ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. ഞാൻ ചെന്നു, ഞാൻ ചെന്നപ്പോ എ ഡി ജി പി അതേപോലെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാര്, രാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരൊക്കെ ആ വേദിയിലുണ്ടായിരുന്നു. അവിടെ നമ്മൾക്ക് ഇരിപ്പിടം തന്നു, ഇരിപ്പിടം തന്നു. ഏറ്റവും നല്ല ഹോസ്പിറ്റാലിറ്റി, ഏറ്റവും നല്ല വരവേൽപ്പ്. പക്ഷെ ആ ഫാദർ അവിടെ ഇല്ല. ആ ഫാദർ അവിടെ അന്ന് പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ അവിടെ ഒരുവിധ ടീച്ചേഴ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ റീകളക്ട് ചെയ്തു. എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു അന്ന് ആ ഒരു സംഭവത്തെ പറ്റിയിട്ട്. പിന്നിപ്പോ ആ ഫാദർ എന്നെയായിട്ട് നല്ല സുഹൃത്താണ്. ഇപ്പോ ഇപ്രാവശ്യം എന്നെ വിളിച്ചിട്ട്, സരിഗമപ്പ കഴിഞ്ഞിട്ട് എന്നെ പലവട്ടം ആള് വിളിച്ചിരുന്നു പോകാനായിട്ട് ആളുടെ ഇപ്പൊ ഉള്ള കോളേജ്. പക്ഷെ നമുക്ക് സമയം കിട്ടിയിട്ടില്ല, വിളിക്കുന്ന സമയത്തേക്ക് നമ്മൾ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തിരക്കായിരിക്കും. അപ്പൊ എന്തായാലും ഇത്തരത്തിൽ ഒരു ഫെയിൽഡ് വന്ന് ഒരാൾ ഒരു വിഷയത്തിലോ ഒരു സബ്ജക്റ്റിലോ ഫെയിൽഡ് ആയി നേരിട്ട് അയാളുടെ ടാലന്റിനെ ഒരിക്കലും അതിന് വിലയിരുത്തില്ല. ഒരിക്കലും ഒരിക്കലും അല്ല. ഇത് കാണുന്ന ആളുകളോട് അക്ബറിന് അങ്ങനെ ഒരു അല്ല, ഇന്നത്തെ ഇന്നത്തെ ടീച്ചേഴ്സ് ഒന്നും അങ്ങനെ ചെയ്യുന്നവരില്ല. അതായത് ടീച്ചേഴ്സ് ആണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും ഗുരുക്കന്മാരാരാണെങ്കിലും ശരിക്കും അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരുപാട് കലാകാരന്മാർ കേരളത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ഒരു ഒരു എന്താ പറയുക, സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ട് ഒരുപാട് പേര്, ഒരുപാട് എന്താ പറയുക, ലോകം തന്നെ അന്തം വിടുന്ന രൂപത്തിലുള്ള, അതിശയിക്കുന്ന രൂപത്തിലുള്ള കലാകാരന്മാർ ചെറുപ്പത്തിലേ ഡെഡായിട്ടുണ്ട്. അവരെ കല മുറിച്ച് കളയപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഇതേപോലെ ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിന്റെ തൂക്കില് തൂക്കുകയറുകൊണ്ട് നമ്മൾ ഒരിക്കലും കലയെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യും, തൂക്കാൻ പാടില്ല. അതിന്റെ ഒരു അത് വിദ്യ മറ്റേ കലയെ തൂക്കേണ്ടത് കലയുടെ തൂക്കുപാത്രം കൊണ്ടാണ്. വിദ്യാഭ്യാസം ഇത് അത് രണ്ടും രണ്ട് കോണ്ടെക്സ്റ്റ് ആണ്. ജീവിതത്തിൽ അനുഭവിച്ച ഒരു മനുഷ്യനാണ് അക്കു. തീർച്ചയായിട്ടും. കാരണം വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ ഞാനത് പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്, പക്ഷെ ഇന്നും അത് സംഭവിക്കുന്നു എന്നുള്ളറിയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. ഇപ്പം ഞാൻ കർണാടകയ്ക്ക് എന്നെ മറ്റേ മദ്രസയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. കർണാടകയ്ക്ക് പഠിച്ചു, കാരണം അവിടെ ഭയങ്കര ഇത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അവിടെ പഠിപ്പിക്ക പഠിക്കരുത്, സംഗീതം ഹറാമാണ്. നമ്മളവിടെ പോയിട്ട് മറ്റേ ശിവ കീർത്തനം അങ്ങനെ പല എന്താ ഭക്തിസാന്ദ്രമായിട്ടുള്ള കീർത്തനങ്ങളാണ് നമ്മളവിടെ പഠിക്കുന്നത്. അപ്പോ സംഗീതം ഹറാമാണ്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. ഞാൻ എന്നിട്ട് അപ്പോൾ എൻ്റെ ഉമ്മ എന്നെ സപ്പോർട്ടാണ്ട, ഉമ്മോ പൊക്കോ എൻ്റെ അടുത്ത്. ഞാൻ എന്നിട്ട് വീണ്ടും അപ്പൊ എന്നെ മദ്രസയിൽ നിന്ന് പുറത്താക്കി. പിന്നെ ഞാൻ മദ്രസയിൽ പോകാണ്ടായി. അങ്ങനെ കമ്മിറ്റിക്കാരാകെ പ്രശ്നമാക്കി. അങ്ങനൊരു ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ മദ്രസയാണോ ഒഴിവാക്കേണ്ടത്, നിങ്ങൾ സംഗീതമല്ലേ ഒഴിവാക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആകെ പ്രഷർ കൊടുത്തു. അപ്പൊ സംഗീതം ഒഴിവാക്കി ബാക്ക് ടു മദ്രസ, വീണ്ടും മദ്രസ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയൊക്കെ കുറേ നമ്മള് ഞാൻ ആലോചിക്കുന്നത് ആ കണ്ടിന്യൂറ്റി ഒക്കെ സംഗീത കർണാടകയിൽ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇപ്പൊ പാടുന്നതിലേറെ ഒരുപാട് നല്ല രീതിയിൽ നമുക്ക് പോളിഷ്ഡ് ആയിട്ട് നമുക്ക് പാടാൻ കഴിയും. പക്ഷെ അതൊന്നും നമുക്ക് ചെറുപ്പത്തിലെ. അപ്പൊ അത്തരത്തിലുള്ള ആളുകളുടെ മുഖത്തേക്കുള്ള ഒരു കൊട്ട് എന്ന പോലെ കർണാടകയിൽ രണ്ട് സംഭവം നമുക്ക് പിടിക്കാൻ പറ്റുമോ? ഇല്ല, ഇപ്പൊ ഞാൻ പാടി കഴിഞ്ഞാൽ അത് എനിക്ക് കിട്ടുള്ള കൊട്ടാവും കർണാടകയ്ക്ക് പാടി കഴിഞ്ഞാൽ. ഇല്ല, ഞാൻ പറയുന്ന വെച്ചാല് അത് ഇനി അതിപ്പോ ഇനിയിപ്പോ ഈ വിദ്യാഭ്യാസത്തിന്റെ ഇത് വരികയാണെങ്കിൽ തന്നെ നമ്മള് ഇപ്പൊ ഒരു ഒരു വെള്ളത്തില് ഓടുന്ന ഒരു ഒരു മീനിനെ പിടിച്ച് കരക്കെട്ടിട്ട് തെങ്ങുമ്പ കയറാൻ പറഞ്ഞാൽ അത് കേറില്ല, അതിന് വെള്ളത്തില് നീന്താൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു എന്താ പറയാ, ഒരാളുടെ കഴിവ് എന്താന്ന് അറിയിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. ശരിക്കും സിസ്റ്റം ഒരുപാട് മാറാനുണ്ട് ഇവിടെ. ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ വരുന്ന ടീച്ചേഴ്സൊക്കെ എല്ലാവരും സപ്പോർട്ടാണ്, മനസ്സിലാക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട് നല്ല രീതിയിൽ. കല ഇല്ലെങ്കിൽ കല ഉണ്ടാവണം എന്ന് പറയുന്ന ടീച്ചേഴ്സാണ് ഇപ്പൊ വരുന്ന. ഇപ്പൊ തന്നെ ഈ നിയറസ്റ്റ് ആയിട്ട് ഇപ്പൊ തന്നെ റീസെന്റ്ലി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ് റൂമുകളിൽ നിന്ന് കുട്ടികൾ പാടുന്നു, വൈറലാകുന്നു, ടീച്ചേഴ്സ് കൂടെ ഡാൻസ് കളിക്കുന്നു, അതൊക്കെ കാണുമ്പോൾ അക്കൊരു സന്തോഷം തോന്നും. ഓ, പിന്നെ ഭയങ്കര സന്തോഷമല്ലേ? കാരണം നമ്മള് ഇതേമാതിരി പ്രയോറിറ്റി നമുക്ക് കിട്ടിയില്ല കിട്ടിയില്ല എന്നുള്ളത് ഭയങ്കര സത്യമല്ലേ? അത് അതും ആ ഒരു സ്കൂളിന്റെ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന അധിപനാണ്. അതൊക്കെയാണ് നമുക്ക് ഏറ്റവും ഒരു വിഷമം. പക്ഷെ അതൊന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊ ഫാദറൊക്കെ എന്നിട്ട് നല്ല കമ്പനിയാണ്. അതൊക്കെ അതിൽ
അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ അടുത്ത് ഒരു വട്ടം ഫാദർ ചോദിച്ചു, എനിക്ക് വിഷമം ഉണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, സംഭവിച്ചു. അപ്പൊ അക്കു ഒരുപാട് സംസാരങ്ങൾ നമ്മൾ സംസാരിച്ചു, അതായത് ടീച്ചേഴ്സിനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു. കണ്ടിട്ട് ഇനി എത്ര പേരെന്നെ വെറുക്കോ? അല്ല, സത്യമല്ലേ വിളിച്ചു പറയുന്നത്? നമ്മള് ജീവിതത്തിൽ നടക്കാത്ത കാര്യമൊന്നുമല്ല. ആ സ്കൂളിന്റെ പേര് മെൻഷൻ ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ സ്കൂളിനെ പോലും എഫക്ട് ചെയ്തെന്ന് അത്ര നല്ല രീതിയിലാണ് അക്കു അത് പറഞ്ഞു പോകുന്നത്. അപ്പൊ എന്തായാലും ഒരു പാട്ട് നമുക്ക് ഇവരൊന്ന് ശ്രദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു സോങ് ഉണ്ട്, ജോൺ സമാഷിന്റെ ഒരു പാട്ട് പാടാം. ചന്ദന ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാൻ കിടാവേയുറക്കമായോ, വൃശ്ചികരാത്രി തൻ പിച്ചകപ്പന്തലി ശാലീന പൗർണമിയുറങ്ങിയോ. അക്ബറിനെ കണ്ടിട്ട് എപ്പോഴെങ്കിലും നമ്മുടെ മാപ്പിളപ്പാട്ട് ഗായകൻ ആസിഫ് കാപ്പാടിന്റെ അനിയനാണോ എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ഒരുപാട് പേര് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ആസിഫ് കാടെ. അപ്പോ ഞാൻ ആസിഫ് കാടിനെ തമാശ പറയൂ, എന്ത് കഷ്ടങ്ങൾ തന്നെ കൊണ്ട് വല്ലാത്ത ശല്യായാലോ എന്നൊക്കെ പറയുന്നത് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങള് തടിയും ഹൈറ്റും ഏകദേശം പാട്ടും, ഇപ്പൊ ആള് ഉദിത് ജിയുടെ ഒക്കെ പാട്ടുകൾ, ഉദിത് നാരായണൻ സാറിന്റെ പാട്ടുകൾ കൂടുതൽ പാടുന്നത്, എനിക്കും ആളുടെ പാട്ട് ഇഷ്ടമാണ്. तेरे नाम हमने किया है जीवन अपना सारा सनम, हो जीवन अपना सारा सनम. പൊളി. അപ്പൊ മലയാള സിനിമാ വിശേഷങ്ങൾ എങ്ങനെയാണ്? നമ്മൾ സിനിമയിലേക്ക് എത്തി, പാടി, അതിന്റെ വിശേഷങ്ങളോട്. സിനിമയിലിപ്പോ എന്റെ ഏറ്റവും വലിയ ഒരു ഓസ്കാർ കിട്ടിയ ഒരു സന്തോഷം എന്ന് പറയുന്നത് ചിത്ര ചേച്ചിയുടെ കൂടെ ഒരു പടത്തിൽ പാടി, നോ വേ ഔട്ട് എന്ന് പറഞ്ഞിട്ട്, ഫിഷാരടി ചേട്ടന്റെ ഒരു പടം. അതുപോലെ ഷൈനികത്തിന്റെ ഒരു ഉല്ലാസം എന്ന് പറഞ്ഞുള്ള പടം ഇറങ്ങി. ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയത് അത് ഏറ്റവും വലിയ ഭാഗ്യം, എന്താ പറയാ, സി ബി മരയിൽ സാറിന്റെ ഒക്കെ ഒരു പടത്തിൽ പാടുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള സിംഗേഴ്സിൽ ഉള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു പടത്തിൽ കോറസ് കിട്ടിയാൽ തന്നെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അതിനകത്തൊരു മെയിൻ ആയിട്ട് ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വലിയൊരു സോങ് കിട്ടുക എന്ന് പറയണം. കൈലാസ് ഏട്ടൻ പാടാൻ വിളിച്ചു. കൈലാസ് ഏട്ടന് ഹൃദയം നിറഞ്ഞ നന്ദി. കാരണം കൈലാസ് ഏട്ടൻ ഭയങ്കര സപ്പോർട്ടീവാണ്, ഭയങ്കര സപ്പോർട്ടീവാണ്. എനിക്ക് വേണ്ടി എന്നെ ഇരുത്തി കമ്പോസ് ചെയ്തൊരു പാട്ട്. മാത്രമല്ല രഞ്ജിത് സാറും സി ബി മരയിൽ സാറും കഴിഞ്ഞ 23 വർഷത്തിന് ശേഷം ഒരുമിക്കുന്ന ഒരു ഒരു പടം. ആ പടത്തിൽ നമുക്കൊരു ഭാഗം ആ ഒരു പാട്ട് കിട്ടുക എന്ന് പറയുകയാണെങ്കിൽ എത്ര ഒരു വലിയൊരു കാര്യമല്ലേ. മാത്രമല്ല റെക്കോർഡിങ് സെഷൻ മൊത്തം സി ബി മരയിൽ സാറ് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ഇങ്ങനെ പറഞ്ഞു സി ബി മരയിൽ സാറ് പോട്ടെ എന്നിട്ട് പാടാം, പക്ഷെ ടെൻഷൻ. അപ്പൊ സി ബി മരയിൽ പറഞ്ഞു ഞാൻ പാട്ട് കഴിഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞു. ആ പാട്ട് മൊത്തം അവിടെ ആളിരുന്ന്, നമുക്ക് ലോട്ടറി അല്ലേ, നമ്മൾ പുതിയ ആൾക്കാർക്ക്. വിദ്യാജിയുടെ റെക്കോർഡിങ് വിദ്യാജി നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഒരു, നമ്മൾ പ്രതീക്ഷിക്കണില്ല വിദ്യാജിയുടെ കോളോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കണില്ല. അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് ആദ്യം സാറിൻ്റെ പി എ മുരുകൻ സാറാണ് എന്നെ ആദ്യം വിളിക്കണത്. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഹലോ. അപ്പം ഞാൻ ഹലോ, ഞാനപ്പോൾ സരിഗാമ്പയുടെ സെറ്റിലിരിക്കുകയാണ്. അപ്പം അക്ബർ തന്നെ, ആ അക്ബറാണ്. നാ മുരുകൻ പേസുറേ, വിദ്യാജിയുടെ വന്ന് ഓഫീസിൽ വന്ന് പേസുറേ. അവൻ ആരുടെ ഓഫീസിൽ നിന്ന്? വിദ്യാജിയുടെ ഓഫീസിൽ നിന്നാണ് പറഞ്ഞത്. ആ ശരി, വെച്ചിട്ട് പോയെന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തു. പറ്റിക്കാന്ന് പറഞ്ഞു. ഞാൻ പണ്ട് ഇതേമാതിരി ഈ കച്ചേരിപ്പണിയൊക്കെ എന്നെ മറ്റേ ഞാനെപ്പോഴും സകല റിയാലിറ്റി ഷോയ്ക്ക് ഞാൻ പേര് കൊടുക്കും. എങ്ങനെയെങ്കിലും ഒന്ന് എൻ്റെ പാട്ട് നാട്ടുകാരെ കേൾപ്പിക്കണേ, എനിക്ക് എൻ്റെ ആഗ്രഹം അതാണ്. അപ്പോൾ സകല റിയാലിറ്റി ഷോയ്ക്കും ഞാൻ പേര് കൊടുക്കാറുള്ള ആളാന്ന് എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. എന്നെ ഇതേമാതിരി വിളിച്ചിട്ട് എടാ, വിളിച്ചിട്ട് ഹലോ അക്ബറല്ലേ, സ്റ്റാർ സിംഗറിൻ്റെ ഓഡിഷൻ ഉണ്ട് നാളെ 9 മണിക്ക് കച്ചേരിപ്പടി വരണം. ഞാൻ കച്ചേരിപ്പടി പോയി നിൽക്കും, 9 മണി കഴിയും, 10 മണി കഴിയും, പിന്നെ ആ ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആയിരിക്കും. അപ്പോൾ മനസ്സിലാവും നമ്മൾ എത്തിയത്. തിരിച്ചു വരും. അല്ല, അപ്പോഴും മനസ്സിലാക്കണില്ല, അവരെ ഫോൺ ഓഫാണ്. ഞാൻ ചോദിച്ചില്ല എവിടെയാണ്. വീട്ടിലേക്കൊക്കെ എത്തിയതിന് ശേഷം പിന്നെ ഏതെങ്കിലും പരിപാടിക്ക് വേണ്ടിയിട്ട് ഫ്രണ്ട്സിനൊക്കെ കാണുമ്പോടാ നീ മറ്റേ ഓഡീഷന് പോയിരുന്നല്ലേ, ആ പോയിരുന്നു, ഞാൻ അവിടെ പോയിട്ട് സ്ഥലം, അത് ഞാനാ വിളിച്ചത്. അപ്പോഴാണ് അറിയണം, ഇത് അത്തരത്തിലൊന്നാണെന്ന് കരുതി. ആ നമ്മള്